ഹലോ, വെൽക്കം ബാക്ക് ടു വീട്ടുവൈദ്യം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് മൂലക്കുരുവിനും അതേപോലെ തന്നെ ലൈംഗിക ശേഷി കുറവിനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു പൊടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കണത്. ആ പൊടി വെച്ചിട്ട് നമ്മൾ പാലിൽ ചേർത്ത് കുടിക്കുകയാണ്. അപ്പോൾ ആ ഒരു പൊടി ഉണ്ടാക്കണ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യണത്. പൊടി ഉണ്ടാക്കാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊക്കെ വീട്ടിൽ ഈ ഒരു വേനൽ ചൂടിൽ നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിക്കണ തണ്ണിമത്തൻ വാട്ടർ മെലൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യണത്, ആ ഒരു പൊടി ഉണ്ടാക്കണത്. വാട്ടർ മെലൻ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ വാട്ടർ മെലൻ്റെ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗുണമുള്ളൊരു സംഭവമാണ്. അതിൻ്റെ കുരു എന്ന് പറയുന്നത് ആ കുരു വെച്ചിട്ടാണ് നമ്മളിവിടെ ആ ഒരു പൊടി ഉണ്ടാക്കണത്. അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു സംഭവം കൊടുക്കാവുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ തണ്ണിമത്തൻ്റെ കുരു ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് നല്ല പ്രതിരോധ ശേഷിയും നല്ല ആരോഗ്യമൊക്കെ കിട്ടാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നൊരു ഗുണമെന്ന് പറയുന്നത് മുഖക്കുരു കുറയ്ക്കാനും ഈ ഒരു കുരു വെച്ചിട്ട് നമുക്ക് സഹായിക്കുന്നതാണ്. അതേപോലെ കരപ്പൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ, എക്സിമ പോലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു കുരു നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചർമ്മത്തിന് മാത്രമല്ല മുടിയുടെ അഴുകിനും ഒക്കെ നമുക്ക് ഈ ഒരു വിത്ത് നമുക്കിങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഈ തണ്ണിമത്തിൻ്റെ കുരുവിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ, ഇരുമ്പ്, മഗ്നീഷ്യം, സിങ്ക് എന്നീ ഘടകങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണകരമാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലിനൊക്കെ ഈ ഒരു തണ്ണിമത്തിൻ്റെ കുരു നമുക്ക് ഇതേപോലെ കഴിച്ചാലും മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് തണ്ണിമത്തിൻ്റെ കുരു എടുത്ത് നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ വെയിലത്ത് ഉണക്കാൻ വയ്ക്കുകയാണ്. വെയിലത്ത് ഉണക്കാൻ വെച്ചത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ചീഞ്ചട്ടിയിലിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം. മോണോ സാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുടെ ഉറവിടമാണ് ഈ തണ്ണിമത്തൻ വിത്തുകൾ. അതുകൊണ്ട് ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കും. അതേപോലെ തന്നെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥികളുടെ തകരാറ് പരിഹരിക്കാനുമൊക്കെ ഈ കുരു ഇങ്ങനെ വറുത്ത് പാലിലിട്ട് കുടിക്കുന്നതും നല്ലതാണ്. അപ്പോൾ അതുകൂടാതെ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ്, ഏറ്റക്കുറച്ചിലുകളൊക്കെ പരിഹരിക്കാനും ഈ ഒരു കുരു ഇതേപോലെ പാലിലിട്ട് കുടിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് പാല് നമുക്ക് ഇതേപോലെ തിളപ്പിക്കാൻ വയ്ക്കണം. അപ്പോൾ തിളച്ച് ഒരുവിധം ചൂട് ആറിയതിന് ശേഷമാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. അപ്പോഴേക്കും ഞാൻ ഈ പൊടി ഇത് പൊടിയായിട്ട് പൊടിച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് വേണമെങ്കിൽ പൊടിക്കാൻ, ഒരുപാട് കുരു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചെടുത്ത് ഇതേപോലെ പൊടിച്ച് വെച്ചാലും മതി. അപ്പോൾ ആ ഒരു ഏകദേശം ഒരു സ്പൂണോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് പാലിൽ ഇത് കലക്കി കുടിച്ചാലും മതി. ഇത് മൂലക്കുരുവിനാണ് നിങ്ങൾ കഴിക്കണമെങ്കിൽ ഇത്രയും പാലും, അതേപോലെ തന്നെ രാത്രിയാണ് ഭക്ഷണത്തിന് ശേഷമാണ് നിങ്ങളിത് കഴിക്കേണ്ടത്. അതേപോലെ വയറ്റിൽ നിന്ന് പോകാനും ഒക്കെ ഈ ഒരു സംഭവം നമുക്ക് രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കുക, അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിലാണെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. എപ്പോൾ കഴിച്ചാലും നല്ല എഫക്റ്റീവായിരിക്കും. വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വെറും വയറ്റിൽ കുടിക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികൾക്കും ഇത് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നും. എല്ലാവർക്കും നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നും. ഈ ബൂസ്റ്റ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇതിലെ മധുരം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നിർബന്ധമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കുടിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പഞ്ചസാര ഇല്ലാതെ അവർ കുടിക്കില്ല. വലിയവരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് കുടിക്കുന്നതാണ് നല്ലത്. കാരണം പഞ്ചസാര തന്നെ ഒരു വിഷമാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു തണ്ണിമത്തൻ്റെ കുരു തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഉണക്കി പൊടിച്ച് വയ്ക്കുക, എന്നിട്ട് പാലിൻ്റെ കൂടെ ചേർത്ത് കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗുണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.